നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നടത്തുന്നത് പച്ചവർഗീയവൽക്കരണം. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് കോളേജ് യൂണിയൻ നിർദ്ദേശിച്ചിരിക്കുന്ന പേര് ഇന്തിഫാദ. ഇപ്പോഴതാ പ്രശ്നം കോടതിയുടെ മുന്നിൽ. വൈസ് ചാൻസലർ ആ പേര് എടുത്തു കളയാൻ നിർദ്ദേശിച്ചു. ഇസ്രായേലിനെതിരെ പലസ്തീൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇന്തിഫാദ. യാസർ അറാഫത്തിൻ്റെ കാലം മുതൽ പലസ്തീൻ പോരാളികൾ ഇന്തിഫാദ എന്ന പദം ഉപയോഗിക്കുന്നു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രവർത്തകർ ഉപയോഗിക്കുന്ന പദവും ഇതുതന്നെയാണ് എന്ന് ഏറ്റവും ഒടുവിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ. കലയുമായോ സംസ്കാരമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഇന്തിഫാദ എന്ന പദം എന്തിന് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് നൽകാൻ ഒരു കൂട്ടർ ശ്രമിച്ചു. ഒടുവിൽ കലോത്സവത്തിന് ഇന്തിഫാദ എന്നു പേരിട്ടിരിക്കുന്നതിനെതിരെ കൊല്ലം അഞ്ചൽ സ്വദേശിയായ AS ആഷിഷ് എന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സമൂഹത്തിൽ ഒരു വിഭാഗത്തിനെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കാനാണ് ഈ പേര് നൽകിയിരിക്കുന്നത് എന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. ഈ വാക്ക് ഒരുവിധത്തിലും ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്തിഫാദ എന്ന പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. തകിടം പറിക്കുക എന്നതിൻ്റെ അറബിക് പദമാണ് ഇന്തിഫാദ. ജനങ്ങളെ തെരുവിലിറക്കാൻ പലസ്തീനികൾ ഈ പദം നാളുകളായി ഉപയോഗിക്കുന്നു. കേരളത്തിലെ സാധാരണ ജനങ്ങളെ തെരുവിലിറക്കാൻ, വർഗീയവൽക്കരിക്കാൻ കോളേജ് യൂണിയൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്തിഫാദ എന്ന പേര്. പരാതി ലഭിച്ചതിനെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാറോട് വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാർ സ്റ്റുഡൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറോട് ഈ വിഷയത്തിൽ പ്രതികരണം തേടി. തുടർന്നാണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനോടും വിശദീകരണം തേടിയത്. കലോത്സവത്തിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇന്തിഫാദ എന്ന വാക്കൊഴിവാക്കാൻ ഒടുവിൽ വൈസ് ചാൻസലറുടെ ഉത്തരവ്. March 7 മുതലാണ് കലോത്സവം ആരംഭിക്കുന്നത്. സർവകലാശാല യൂണിയനാണ് ഈ പേര് നിശ്ചയിച്ചിരിക്കുന്നത്. പേര് നിശ്ചയിച്ച സർവകലാശാല യൂണിയൻ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്ററുകളിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്തിഫാദ എന്ന പദം. പലസ്തീനിൽ കുട്ടികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ അതിക്രമങ്ങളെ പ്രതിരോധിക്കാനാണ് ഇന്തിഫാദ എന്ന് പേര് നൽകിയിരിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ വ്യക്തമാക്കുന്നു. രജിസ്ട്രാർക്ക് സർവകലാശാല യൂണിയൻ ചെയർമാൻ നൽകിയ വിശദീകരണവും ഇങ്ങനെയാണ്. സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറും പേരിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. സർവകലാശാല യൂണിയന് ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നവർ വാദിക്കുന്നു. അതിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ഡയറക്ടറുടെ നിലപാട്. എന്നാൽ ഒരുവിധത്തിലും ഇത്തരം ന്യായീകരണങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ സ്വീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ VC ഇത് വ്യക്തമാക്കുന്നു. കലോത്സവം സംഘടിപ്പിക്കുന്നത് പ്രതിഷേധിക്കാനല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ ഐക്യബോധം വളർത്താനാണ്. സ്റ്റുഡൻസ് യൂണിയൻ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയുമൊക്കെ തെറ്റായി ബാധിക്കുന്ന ഒരു പേരാണിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് സമൂഹത്തെ രണ്ടായി തരം തിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലും ക്യാമ്പസിൻ്റെ ഐക്യം തകർക്കുന്ന തരത്തിലും ഇത്തരം നീക്കങ്ങൾ നടത്തരുത് എന്ന് വൈസ് ചാൻസലർ തീർത്തു പറയുന്നു. സമാധാനം തകർക്കുന്ന നിലപാടുകളാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൈക്കൊണ്ടിരിക്കുന്നത്. സമാധാനം തകർക്കുന്ന തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പാടില്ല. ചില ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായി കലോത്സവത്തെ മാറ്റാനും കഴിയില്ല. കലയും സംസ്കാരവും വളർത്താനുള്ള വേദികളാവണം ഇത്തരം യുവജനോത്സവങ്ങൾ. കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കുറേ കാലങ്ങളായി SFI കുത്തകയാണ്. അവിടെയാണ് ഇപ്പോൾ SFI സംഘം കയറി മേടുന്നത്. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ പലസ്തീനു വേണ്ടി മുറവിളി കൂട്ടാൻ ഇക്കഴിഞ്ഞ നാളുകളിൽ LDFും CPMും ഒക്കെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരു യൂണിവേഴ്സിറ്റിയെ തന്നെ അതിനുള്ള വേദിയായി അവർ മാറ്റുന്നത് വർഗീയത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. അറബി പദമായ ഇന്തിഫാദയ്ക്ക് തീവ്രവാദവുമായും പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധമുണ്ട് എന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാം. കലോത്സവത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത് തെറ്റായ ഉദ്ദേശത്തോടുകൂടി എന്ന് വ്യക്തം. ഇന്തിഫാദ എന്ന പേരിട്ടതിനെതിരെ ABBP രംഗത്തെത്തിയിരുന്നു. തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയാണ് SFI എന്ന് ABBP പറഞ്ഞു. വിവാദം അതിശക്തമായ അന്തരീക്ഷത്തിൽ പുകയുമ്പോഴും പരാതിയെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണത്തിന് യൂണിയൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പലസ്തീൻ ജനതയുടെ പ്രതിരോധമെന്ന നിലയ്ക്കാണ് പേരിട്ടത് എന്നവർ തുടരെ തുടരെ വിശദീകരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിൻ്റെ അംഗങ്ങൾ, പ്രത്യേകിച്ച് PFIയുടെ അംഗങ്ങൾ നേരെ SFIയിൽ ചേക്കേറി എന്നിക്കഴിഞ്ഞ ദിവസം ഗവർണർ പ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോൾ കേരളം കാണുന്നത്.
SFI നടത്തുന്ന കൊടും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കൊപ്പം ക്യാമ്പസുകളെയും കോളേജുകളെയും ഒക്കെ വർഗീയവൽക്കരിക്കാനുള്ള പച്ചയായ പദ്ധതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടുകൊണ്ട് അവർ പച്ച വർഗീയത തന്നെ വളർത്താൻ ശ്രമിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നേരത്തെ തുടങ്ങിയ ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ പിന്നീട് ഇന്തിഫാദ എന്നവർ പുനർനാമകരണം ചെയ്തിരുന്നു. ഇപ്പോൾ രാജ്യത്തുടനീളം ചില പ്രതിഷേധങ്ങൾക്ക് അവർ രൂപം കൊടുക്കുന്നതും ഇന്തിഫാദ എന്ന പേരിലാണ്. 1952 ഈജിപ്ഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഹാഷിമൻ രാജവാഴ്ചയ്ക്കെതിരെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെരുവിലിറങ്ങി. 1952 ഇറാഖ് രാജ്യത്തിനുള്ളിലാണ് ആദ്യം ഇന്തിഫാദ എന്ന വാക്ക് ഉയർന്നു കേട്ടത്. പോപ്പുലർ ഫ്രണ്ട് എന്ന പേരുമാറ്റി ഇന്തിഫാദയിലേക്ക് മാറാനൊരുങ്ങുകയാണ് ഇപ്പോൾ പഴയ ഇസ്ലാമിക് തീവ്രവാദികൾ. അതിനിടയിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന അത്യന്തം ദുരന്തപൂർണമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വീമ്പ് പറയുന്ന CPM പോലൊരു പാർട്ടിയുടെ പോഷക സംഘടന SFI തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിളിച്ച ഒരു യോഗത്തിലേക്ക് അപ്രതീക്ഷിതമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു കടന്നു ചെന്നതും യോഗാധ്യക്ഷനായി ഇട്ടിരുന്ന കസേരയിൽ കയറി അങ്ങ് ഞെളിഞ്ഞിരുന്നതും. കേരള സെനറ്റ് യോഗത്തിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ കസർത്ത്. വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിൽ മന്ത്രി സ്വന്തം നിലയ്ക്ക് അധ്യക്ഷയാകുകയായിരുന്നു. ഇത് കൃത്യമായ ചട്ടലംഘനമെന്നാണ് അന്ന് വൈസ് ചാൻസലർ പറഞ്ഞത്. എന്നാൽ ചാൻസലറുടെ അസാന്നിധ്യത്തിൽ തനിക്ക് അധ്യക്ഷയാകാമെന്നായിരുന്നു മന്ത്രിയുടെ വാദം. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധി നിശ്ചയിക്കേണ്ട ഒരു സുപ്രധാന യോഗമായിരുന്നു അവിടെ നടന്നത്. ഇതിനിടയിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന പ്രമേയം പാസായെന്നും യോഗം അവസാനിച്ചെന്നും മന്ത്രി പറഞ്ഞതോടെ ഇതിനെ എതിർത്ത് VC മോഹൻ കുന്നുമ്മൽ കളത്തിലിറങ്ങി. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനികളുടെ പേര് കൈമാറിയെന്നും VC കൂട്ടിച്ചേർത്തിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശമനുസരിച്ചാണ് മോഹൻ കുന്നുമ്മൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കും മറ്റ് SFI നേതാക്കൾക്കുമൊന്നും ഇതത്ര ദഹിക്കുന്നില്ല. മുൻ തീരുമാനപ്രകാരമുള്ള അജണ്ട പ്രകാരം പ്രതിനിധിയെ നിശ്ചയിക്കണമെന്ന് ഗവർണറുടെ പ്രതിനിധികളും എതിർപ്പുമായി ഇടതംഗങ്ങളും രംഗത്തിറങ്ങി. ഇതിന് പിന്നാലെയാണ് പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടതില്ല എന്ന പ്രമേയം മുന്നോട്ട് വെച്ചത് നസീബ്. പ്രമേയം പാസായി എന്ന് മന്ത്രി അങ്ങ് തട്ടിവിട്ടു. ഇല്ല എന്ന് VC പറഞ്ഞതോടെ നാടകീയ രംഗങ്ങൾ. താൻ വിളിച്ച യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചതും അജണ്ട വായിച്ചതും കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് എന്ന് വൈസ് ചാൻസലർ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇടതുപക്ഷ നേതാക്കളും SFI നേതാക്കളുമൊക്കെ VC തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച. അതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇന്തിഫാദയുമായി SFI നേതാക്കൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കുതിച്ചെത്തിയതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.